ചരിത്രശേഷിപ്പായ ഇടുക്കി കല്ലാർകുട്ടിക്ക് സമീപമുള്ള തോട്ടാപ്പുരയുടെ വിനോദസഞ്ചാര സാധ്യതകൾ ഉപയോഗപ്പെടുത്തണമെന്ന ആവശ്യം ശക്തമാകുന്നു. പുരാവസ്തു വിനോദസഞ്ചാര വകുപ്പുകൾ തോട്ടാപ്പുരയ്ക്ക് സംരക്ഷണം ഒരുക്കിയാൽ വിനോദസഞ്ചാരികളെ ആകർഷിക്കാനാകുമെന്നാണ് വിലയിരുത്തൽ. പൊന്മുടി കല്ലാർകുട്ടി അണക്കെട്ടുകളിലെയും പന്നിയാർ ചെങ്കുളം പനംകുട്ടി പവർ ഹൌസുകളുടെ കാലത്ത് പാറ പൊട്ടിക്കാൻ വെടിമരുന്ന് വേണമായിരുന്നു. ഇതിനുള്ള കരിമരുന്നും അനുബന്ധ ഉപകരണങ്ങളും സൂക്ഷിച്ചിരുന്ന സ്ഥലമായിരുന്നു തോട്ടാപ്പുര. പിന്നീട് സ്ഥലനാമ ചരിത്രത്തിൽ കല്ലാർകുട്ടിയുമായി ചേർന്ന് കിടക്കുന്ന ഈ പ്രദേശത്തിന്റെ പേര് തന്നെ തോട്ടാപ്പുരയായി മാറി. കല്ലാർകുട്ടി വെള്ളത്തൂവൽ റോഡ് കടന്നു പോകുന്നത് പാറയ്ക്കുള്ളിലെ ഈ ചരിത്രാവശേഷിപ്പിന്റെ മുകളിലൂടെയാണെന്ന് പുറമേ നിന്നെത്തുന്നവർക്ക് അറിയില്ല. പാതയോരത്ത് നിന്നും പടിക്കെട്ടുകളിറങ്ങി താഴ്ഭാഗത്തെത്തിയാൽ മീറ്ററുകളോളം ഉള്ളിലേക്ക് പാറ തുരന്ന് നിർമ്മിച്ചിട്ടുള്ള വലിയൊരു തുരങ്കം കാണാം. തുരങ്കത്തിലൂടെ സഞ്ചരിച്ചാൽ മീറ്ററുകൾക്കപ്പുറം സൂക്ഷിച്ചിരുന്ന വിശാലമായ വലിയ രണ്ട് മുറികളിലെത്തും. ഇപ്പോൾ യുവാക്കളാണ് ഇവിടെ സന്ദർശകരായി എത്താറുള്ളത്. കൂരിരുട്ടായ ഗുഹയ്ക്കുള്ളിൽ വവ്വാലുകൾ സ്വൈര്യവിഹാരം നടത്തുകയാണ്. ടോർച്ച് പ്രകാശിപ്പിച്ചാലേ അകത്തെ കാഴ്ചകൾ കാണാനാകൂ. പ്രവേശന കവാടത്തിൽ ചെളിയും വെള്ളക്കെട്ടുമാണ്. പുരാവസ്തു ടൂറിസം വകുപ്പുകൾ തോട്ടാപ്പുരയ്ക്ക് സംരക്ഷണം ഒരുക്കിയാൽ വിനോദസഞ്ചാരികളെ ആകർഷിക്കാനാകും. പ്രവേശന ഫീസ് ഏർപ്പെടുത്തിയാൽ മെച്ചപ്പെട്ട വരുമാനം ലഭിക്കുന്നതിനപ്പുറം ചരിത്രമുറങ്ങുന്ന നിർമ്മിതിക്ക് അർഹമായ പരിഗണനയും ലഭിക്കും. പാതയോരത്ത് നിന്നും ഇവിടേക്ക് എത്തുന്ന പടിക്കെട്ടുകളിലെ അറ്റകുറ്റപ്പണികൾ നടത്തണം. വിളക്കുകൾ ക്രമീകരിച്ച് തോട്ടാപ്പുരയുടെ ഉൾവശം പ്രകാശപൂരിതമാക്കിയാൽ സഞ്ചാരികൾക്കും ഗവേഷകർക്കും ഏറെ ഗുണം ചെയ്യുമെന്നാണ് വിലയിരുത്തൽ. 1960s നമ്മുടെ സമീപ സ്ഥലങ്ങളിലുള്ള ഡാമുകളുടെ പണിക്ക് വേണ്ടിയിട്ട് തോട്ടങ്ങൾ സൂക്ഷിച്ചു വെച്ചുകൊണ്ടിരുന്ന ഒരു തുരങ്കമാണ്. അതിപ്പോൾ അന്യാധീനപ്പെട്ട് കിടക്കുകയാണ്. അത് നമുക്ക് പഞ്ചായത്ത് ഏറ്റെടുത്ത് നടത്തുകയാണെങ്കിൽ കൂടുതൽ ആളുകളെ നമ്മുടെ ഈ പ്രദേശത്തേക്ക് കൊണ്ടുവരാനും ആളുകൾക്ക് ജോലി കൊടുക്കുവാനായിട്ട് സാധിക്കും. അപ്പം അത് വിട്ടുകിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനവുമായിട്ട് പഞ്ചായത്ത് ഭരണസമിതി ഒന്നാകെ പോവുകയാണ്. ഇടുക്കി ജില്ലയിൽ നിരവധി ചരിത്രാവശേഷിപ്പുകളാണ് പരിരക്ഷ ലഭിക്കാതെ നശിക്കുന്നത്. ചരിത്രാവശേഷിപ്പുകളും വിനോദസഞ്ചാര കേന്ദ്രങ്ങളും നവീകരിച്ചാൽ കൂടുതൽ വിനോദസഞ്ചാരികളെ ഇടുക്കി ജില്ലയിലേക്ക് ആകർഷിക്കാമെന്നതിൽ തർക്കമില്ല. കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.